അതുല്യമായ ഈ സംസാര വൃക്ഷത്തിന്റെ പേര് ഊർധം എന്ന് മന്ത്രം പറയുന്നു. ഇതിന്റെ വേര് ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന് ശങ്കര ഭവൽപാദ് വിവേക ചൂടാമണിയിലൂടെ സമർത്ഥിക്കുന്നു. ഒരാൾ ഇവിടെ കിടന്ന് കണ്ടക്ഷോഭം നടത്തുന്നത് കേൾക്കാതെ ഇരുന്നുറങ്ങാ താൻ? കഥകളി ഉണ്ടായിരുന്നോ ഇന്നലെ വിളിക്കോളം വീട്ടില്? ഇറങ്ങിപ്പോവാ ക്ലാസ്സിൽ നിന്ന്. ഇനി സംസ്കൃതി പറയണോ? ആ എവിടാ പറഞ്ഞു നിർത്തിയ? ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന്. എന്തിനാ കുട്ടി ഇങ്ങനെ മരണ പാച്ചില് പറയണേ? രക്തസമ്മർദ്ദം കൂടി പൊട്ടിത്തെറിക്കല്ലേ നിന്റെ ഹാർട്ട്. ഇതിലും ഭേദാതാ പോയില്ലേ ക്ലാസ്സിൽ വെച്ചെന്റെ മാനം. അതിനാ പറഞ്ഞതുണ്ടോ കുട്ടിക്ക് മാനം? എന്താ ചോദിച്ചത്? ഇന്നലെ വെളുക്കോളം കഥകളി ഉണ്ടായിരുന്ന വീട്ടിലെന്നോ എന്നാ കേട്ടോളൂ. ഇന്നലെ വെളുക്കോളം ഇല്ലായിരുന്നു, എന്നാൽ ഇന്ന് വെളുക്കോളം ഉണ്ട് താനും. വധം, കീചക വധം. പ്രാന്തുണ്ടോ തനിക്ക്? തൽക്കാലം ഇല്ല, ഇനി എടുപ്പിക്കാണ്ടിരുന്ന മതി മാഷ്. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. മീരാ വേദനിച്ച നിനക്ക്? ഇല്ല. ക്ലാസ്സിൽ വെച്ച് നീ എന്റെ മുറപ്പെണ്ണാണെന്നും മുയൽ കുഞ്ഞാണെന്നും ഒന്നും നോക്കില്ല ഞാൻ. അവിടെ ഞാൻ വേദാന്തം പഠിപ്പിക്കണ ഭരത പിഷാരടി മാഷ്, നീ എന്റെ സ്റ്റുഡന്റ് മീര ബാലരാമ പിഷാരടി. അതിൽ കവിഞ്ഞ ഒരു സ്വാതന്ത്ര്യവും ക്യാമ്പസിൽ വെച്ച് നീ എന്നോട് എടുക്കരുത്. എടുത്താലും അത് അനുവദിക്കില്ല ഞാൻ. ഈടേറ്റന്റെ മാഷിന് അഹങ്കാരം ഇത്തിരി കൂടുണ്ടെന്ന് ഞാനും കേട്ടു. ക്യാമ്പസിലെ സ്വീകരണത്തിൽ പങ്കെടുത്തില്ല എന്നും കാല് പിടിച്ചു കൂട്ടിക്കൊണ്ടു വന്നപ്പോ പുരസ്കാരങ്ങൾ ഒന്നും സ്വീകരിക്കാതെ ഇറങ്ങിപ്പോയി എന്നും ഒക്കെ കേട്ടു. അതിലൊക്കെ എന്താ അർത്ഥമുള്ളത് മീര? ഉണ്ട്, അർത്ഥമുണ്ട്. മനസ്സ് നെരുപ്പോട് പോലെ നീര് പിടിപ്പിച്ച് വലതും കുത്തിക്കുറിച്ചതിന് ഈശ്വരൻ തരുന്ന പുണ്യം അതൊക്കെ. പുറങ്കാലെടുത്ത് തട്ടിക്കളയരുത് മാഷെ അതൊക്കെ. എന്തിനാ എന്തിനാ മീര നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണത്? കണ്ടിട്ടുണ്ടോ മാഷെ തൃശൂർ പൂരം? തിടമ്പെടുത്ത് നെറ്റിപ്പട്ടം കെട്ടി പൂരപ്പറമ്പിലെ പഞ്ചാരി മേളം കേട്ട് ചെവിയാട്ടി നിൽക്കണ തൃപ്രയാർ കേശവനെ കണ്ടിട്ടുണ്ടോ? ആ ഒറ്റക്കൊമ്പനെ എന്തിനാ എന്തിനാ കുട്ടികളതിനെ സ്നേഹിക്കണേ ആരാധിക്കണേ? ആ തലയെടുപ്പൊന്ന് കാണാൻ, ആ ചിഹ്നം വിളി ഒന്ന് കേൾക്കാൻ, പിന്നെ പിന്നെ അതിന്റെ വാലിലെ ഒരു രോമം വെട്ടിയെടുത്ത് വളച്ചു കെട്ടി ഒരു സ്വർണമോതിരം ഉണ്ടാക്കി വിരലിടാൻ, മനസ്സിന്റെ പേടി മാറ്റാൻ, ജന്മത്തിന് മോക്ഷം കിട്ടാൻ. ഇതിലപ്പുറം പറയാനുള്ള വേദാന്തം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്റെ മാഷേ. കാലദോഷങ്ങളൊക്കെ നീങ്ങിയിരിക്കണു ദാമോദരൻ നായരെ, ഇനിയിപ്പോ അങ്ങോട്ട് ദൈവാധീനുള്ള കാല, ഒന്നുകൊണ്ട് പേടിക്കാനില്ല. അല്ല അന്തസ്സുള്ള ഒരു ചായ കൂടെ എടുത്തോളൂ ഒരു രാമുണ്ടിയാരെ. എന്നേണ്ട നേരത്താണോ ചോദിച്ചേ ചായ? ഈയിടെ ആയിട്ട് ഊണിനോട് അത്ര കമ്പം തോന്നണില്ല ഗോപാല. ഊണിനോട് വേണ്ടായ തോന്നാൻ വല്ല വിശേഷം ഉണ്ടോ ചോദിച്ചർക്ക്? ഏഭ്യത്തരം പറയാത്ത ചായ ഇങ്ങോട്ട് എടുക്കാം. എന്താ ദേവു ഇതൊക്കെ? ഇതൊന്നും നോക്കി പറഞ്ഞതാ എന്റെ ഏട്ടാ. എന്താ ഇത്? എന്റെ മകന്റെ ജാതകം, എന്റെ ആങ്ങളമാര് പറഞ്ഞ ചക്രവർത്തി തിരുമനസിന്റെ ജാതകം. പെങ്ങളെ ഇത് നോക്കി എന്ത് പറയാനാ ഞാൻ? അറിയണോ എനിക്ക് എന്താ അവന്റെ മരണം? എനിക്ക് മടുത്തു എന്റെ ഏട്ട. കണ്ടോ എന്റെ ഏട്ടനിത്? വെയിലും മഴയും കൊള്ളാതെ ഞാൻ ചുരുണ്ട് കിടക്കണ കൂര പൊളിച്ച് വിൽക്കാൻ സമ്മതിക്കാത്തേന് അവൻ തന്ന സമ്മാനം എന്റെ ആങ്ങളെ. എവിടെയുണ്ടവൻ?
പീഡിയുടെ കുറിപ്പ് വന്നിരിക്കാൻ. മുൻകൂർ ജാമ്യ എഫ്ഐആറിന്റെ കോപ്പി ഒന്നല്ലേ ഞാൻ ചോദിച്ചത്? കാജിന് നാലെണ്ണം കിട്ടുന്ന ഒരു ബീഡിയല്ലേ? സോറി സർ, സത്തമംഗലത്ത് ഒരു ക്രിമിനലിനെ തെരഞ്ഞു പോയതായിരുന്നു ഞാൻ കസ്റ്റഡിയിൽ എടുക്കാൻ. എന്റെ ഭാഗ്യക്കേട് എന്നല്ലാതെ എന്നാ പറയാനാ സാറേ. ഞാൻ ചെന്നപ്പോഴേക്കും ആള് മുങ്ങി. സോറി സാർ, ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് ആ ASI ശ്രീധര മേനോനും എനിക്കൊരു ഇൻഫർമേഷൻ തന്നില്ല. മുന്തോ എന്റെ കുട്ടിക്ക്. പാവമാണ് സാർ എന്റെ കുട്ടി, ഉപദ്രവിക്കരുതവനെ. സോറി മാഷേ, വല്ലാതെ പ്രൊവോക്ക് ചെയ്തപ്പോ. അറിയാം, സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇവന്റെ അഞ്ചാം വാരി കലങ്ങിയാനെ. മാപ്പ്, ഇവന് വേണ്ടി തരകൻ സാറിനോട് ഞാൻ ചോദിക്കുന്നു മാപ്പ്. എങ്ങനെ ഉണ്ടായി സാറേ സാറിനെ പോലുള്ള ഒരാൾക്ക് സഹോദരനായിട്ട് ഈ പിശാചിന്റെ സന്തതി? പാണ്ഡുവിന് ധൃതരാഷ്ട്രർ, കുംഭകർണന് രാവണൻ, സുഗ്രീവന് ബാലി, ഇപ്പൊ ഈ പാവപ്പെട്ട ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടിക്ക് ഒരു വിശ്വനാഥനും. ഒക്കെ ദൈവത്തിന്റെ ഓരോ തമാശകള്. വിട്ടേക്ക് സാറേ, കൊണ്ടുപോയിക്കോട്ടെ ഞാനിവനെ. മാഷെ പോലുള്ളൊരാള് പുറകെ നടക്കാനുണ്ടല്ലോ എന്നുള്ളതാ ഇവന്റെ അഹങ്കാരത്തിനൊക്കെ കാരണം. ക്ഷമിക്ക, ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്, ഓരോ വിധി, ഓരോ DNA. വിശ്വനാഥ, എന്റെ വണ്ടിയിലോട്ട് കയറ്. വേണ്ട, ഞാൻ ഒരു ഓട്ടോ പിടിച്ചു നോക്കോളാം. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരല്ലേ. മറ്റന്നാൾ അയക്കാം. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ ബാലകൃഷ്ണ? മറ്റന്നാൾ തന്നെ അയച്ചോളാം, ഡിലേ ഉണ്ടാവില്ല. ആ നട്ടപ്പാതിര നേരത്തെ വന്ന് മോഹിപ്പിച്ചാലേ മതില് ചാടാണ്ടിരിക്കാൻ പറ്റുമോ? ആട്ടെ, പാതിരാത്രിയിൽ ഇവിടെ ഇരുന്ന് എന്തെടുക്ക? കോലാർ സ്വർണ ഖനിയിൽ നിന്ന് കുറച്ച് സ്വർണം കുഴിച്ചെടുക്ക. എന്താ വേണോ ഒരു മുറത്തില് പൊന്ന്? കഥകളി സമ്പ്രദായത്തിലെ വൈജാത്യങ്ങൾ. മാതൃഭൂമി MT സാറെ വിളിച്ചു പറഞ്ഞാ ഉടനെ കൊടുക്കണം, നീ ഇങ്ങോട്ട് താ. കഥകളിയെ കുറിച്ച് എഴുതാൻ ഇയാളാരാ? കലാമണ്ഡലം കൃഷ്ണൻ നായരോ അതോ ഉണ്ണായി വാര്യരോ? എടി പരിഹസിക്കല്ലേ, വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ 4-5 കൊല്ലം മെഴുക്കിട്ടൊഴിഞ്ഞ് ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യം ഉണ്ടെനിക്ക്. ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി, മനസ്സൊന്ന് പാളം തെറ്റി. സാരമില്ല,
പേടിച്ചുപോയ നീ. മൂന്നാല് ദിവസം ഉറക്കമൊഴിഞ്ഞ് മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയാ തീരും പ്രശ്നങ്ങളൊക്കെ. എഴുത്തും വായനയൊക്കെ പിന്നെയാവാം. നീ പോയിക്കോളൂ.